നമുക്ക് സുപരിചിതമായ ഫലൂദ എന്ന് പറഞ്ഞ സംഭവമാണിത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു സംഭവമാണ് പലൂദ എന്ന് പറഞ്ഞ ഇറാനിയൻ ഡിഷ്. ഫ്രൂട്ട് പേനെ കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ കേരളം മാത്രമല്ല, അവരങ്ങ് ചെന്നൈയിലേക്കും ബാംഗ്ലൂർക്കും ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ ഫലൂദ ഫെസ്റ്റിവലിൽ നമുക്ക് അവിടുത്തെ പലതരം ഫലൂദകൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോയതാണ്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം, പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഫലൂദ കഴിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും നമുക്ക് കിട്ടിയത് നമ്മുടെ അറിവിലില്ല മിക്സ്ഡ് ഫ്രൂട്ട് ഫലൂദയല്ല, പകരം ഫലൂദ സേമിയും കുൽഫിയോ അല്ലെങ്കിൽ ഫലൂദ സേമി അതുപോലെ തന്നെ റബ്ഡിയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന ഫലൂദ ഒരു മുഗളായ ഒറിജിൻ ഡിഷാണെങ്കിൽ പോലും അതിൻ്റെ ഒറിജിന് കിടക്കുന്നത് പേർഷ്യയിലാണ്. ഇന്നും ഇറാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തരം ഫലൂദകൾ കാണാൻ പറ്റും. അതിലേക്ക് നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് ഫലൂദ സേമിയ, പിന്നെ റോസിൻ്റെ സിറപ്പ്, അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു നാരങ്ങ. പിന്നീട് അതിലേക്ക് എവല്യൂഷൻ സംഭവിച്ച് ചിലർ അതിലേക്ക് കസ്കസ് ആഡ് ചെയ്തു, സ്ലോലി അതിലേക്ക് കട്ട് ഫ്രൂട്ട് ആളുകൾ ആഡ് ചെയ്തു, പിന്നീട് ഒന്നുകൂടി റിച്ചാക്കാൻ വേണ്ടി അതിലേക്ക് ഐസ്ക്രീം ആഡ് ചെയ്തു. അങ്ങനെയായിരിക്കും നമുക്ക് ഇന്നറിയുന്ന നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന മിക്സ്ഡ് ഫ്രൂട്ട് ഫലൂദയുടെ ഒറിജിൻ. ഇവിടെ ഫ്രൂട്ട് ബേ ഒരു പടി കൂടി മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വീറ്റ്സായ ഗുലാം ജാമുൻ, ഷാഹി തുക്കട, ഗാജർ ക ഹലുവയിലൊക്കെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഫലൂദ ചെയ്യുന്നുണ്ട്. സാൾട്ടഡ് കാരമലും ബനോഫിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മധുരം കുറച്ച് മതി എന്ന് തോന്നുന്ന ആളുകൾക്ക് പറ്റിയ നല്ല കോഫി വെച്ചിട്ടില്ല ഒരു ഫലൂദ ഇവിടെ ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ലവേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ആവേശം കൊള്ളിക്കുന്ന ഒരു ഫലൂദയാണ് ഈ കാണുന്ന ചോക്ലേറ്റ് ഫലൂദ. റിയൽ റാസ്ബെറി ഫ്രൂട്ട് വെച്ചുണ്ടാക്കുന്ന റാസ്ബെറി ഫലൂദ അടക്കം പല ഫ്ലേവേർഡ് ഫലൂദകളും ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.